കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കേഡർ പാർട്ടി, കേഡർ സംവിധാനമുള്ള പാർട്ടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തുന്നു. ഭരണ പോരായ്മ ഫലത്തിൽ പ്രതികരിച്ചു, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചു, നല്ല പോലെ തോറ്റു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നത്. പൊതുവേദിയിൽ സംസാരിച്ചോട്ടെ അദ്ദേഹം, പക്ഷേ പാർട്ടി ഈ തോൽവി വിലയിരുത്തുവാൻ വേണ്ടി 5 ദിവസത്തെ കമ്മിറ്റി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ ഒരു കമ്മിറ്റി പോലും ആരംഭിക്കുന്നതിന് മുമ്പാണ് ഒരു സംസ്ഥാന സെക്രട്ടറി വന്ന് വേദിയിൽ പറയുന്നത് നല്ല പോലെ തോറ്റെന്ന്, ഭരണ പോരായ്മയുണ്ടെന്ന്. 69 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാത്തത് ഈ തോൽവിയെ ബാധിച്ചിട്ടുണ്ടെന്ന് തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മൂർച്ച ഗോവിന്ദന്റെ അത്ര ഇല്ല ബിനോയ് വിശ്വത്തിന്, എങ്കിലും പറയുന്നുണ്ട് ഭരണത്തിൽ പ്രശ്നമുണ്ട്, മൂല്യച്യുതി സംഭവിക്കുന്നത് പ്രത്യയശാസ്ത്രത്തിൽ, NDAക്ക് അത് ഗുണമായി, ഇങ്ങനെ പോയാൽ ഇടതുപക്ഷം പേരിന് മാത്രമാകുമെന്ന്. എന്താണ് വലിയ മാറ്റം സംഭവിക്കുകയാണ് ശ്യാം? സത്യമാണ്, ഏറ്റവും നല്ല സന്ദർഭത്തിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്യാം പറഞ്ഞതുപോലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി 5 ദിവസം വിളിച്ചിരിക്കുന്നു, അതിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി ചേരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഒരു ബൗദ്ധികമായ വിചാര സംഗമം എന്ന മട്ടിലൊരു സെമിനാർ മലപ്പുറത്ത് നടക്കുന്നത്. ഈ സെമിനാറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം EMSന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലപ്പുറം ജില്ലാ CPIM സംഘടിപ്പിക്കുന്ന എല്ലാ വർഷം തോറും നടന്നു വരുന്ന ഒരു സെമിനാറാണിത്. വേറൊന്ന് ഇക്കൊല്ലത്തെ പ്രത്യേകത, EMSന്റെ ചരമദിനത്തിലല്ല സാധാരണ ഇത് സംഘടിപ്പിക്കാറുള്ളത്. EMS മരിച്ചത് മാർച്ച് 19 പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് June 13. ജന്മദിനമായ June 13 സാധാരണഗതിയിൽ EMSന്റെ ലോകം എന്ന പേരിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ദേശീയ സെമിനാർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് നടന്നു വരാറുള്ളത്. ഇക്കൊല്ലത്തെ ഒരു യാദൃച്ഛികത സാക്ഷാൽ EMSന്റെ ജന്മനാട്ടിൽ തന്നെ, ഇപ്പൊ ഏലംകുളം മനയിലാണ് അദ്ദേഹം പിറന്നത്. ഏലംകുളം മനയിൽ നിന്ന് തൊട്ടടുത്ത നഗരം പെരിന്തൽമണ്ണ അദ്ദേഹം പഠിച്ചതും അദ്ദേഹം പഠിച്ച വിദ്യാലയത്തിന്റെ ഇപ്പൊ EMS സെമിനാർ, EMS ഹൈസ്കൂൾ എന്നാണ് പേര്. ആ നഗരത്തിലാണ് ഇത് നടക്കുന്നത്, ഒന്നാമത്തെ കാര്യം. 2, ഈ സെമിനാറിന് തന്നെ ആശയപരമായ വലിയൊരു ഒരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട്. അത് ഈ സെമിനാറിലേക്ക് പിണറായി വിജയൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിണറായി വിജയനെ സ്ഥാനത്തും അസ്ഥാനത്തും ന്യായീകരിച്ച് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രണ്ടുപേരെങ്കിലും സ്ഥിരമായി ഇതിൽ വരേണ്ടതാണ്, അവർ വന്നിട്ടില്ല. 1, EP ജയരാജൻ വന്നിട്ടില്ല, AK ബാലനും വന്നിട്ടില്ല. ഈ സെമിനാറിന്റെ ഒരു പ്രത്യേകത അതാണ്. വേറെ സെമിനാറില് ഈ പാർട്ടിയെ വിമർശിക്കാനോ തിരുത്താനോ ഉതകുന്ന ആരെയും വിളിച്ചിട്ടില്ല. MV ഗോവിന്ദൻ മാഷാണ് ഉദ്ഘാടകൻ. അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് പോകാം. എന്തുകൊണ്ട് AK ബാലനെ ഒഴിവാക്കി? എനിക്ക് തോന്നുന്നത് നല്ല ചോദ്യമാണത്. AK ബാലൻ അറിഞ്ഞല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. AK ബാലൻ പിണറായിയെയും പിണറായിയെ സ്തുതിക്കാൻ എന്ന വ്യാജേന, പാർട്ടിയെ രക്ഷിക്കാൻ എന്ന വ്യാജേന പലപ്പോഴും നടത്തുന്ന ഇടപെടലുകൾ ഇരുമുറച്ചകളെ അല്ലെങ്കിൽ പല മുനകളുള്ള പ്രയോഗങ്ങളാണ്. പലപ്പോഴും അത് പാർട്ടിയെ പരിഹസിക്കുന്നതിന് തുല്യമായ എത്രയോ പ്രസ്താവനകൾ, ഒരു പക്ഷേ CPIMന്റെ കേരളത്തിലെ പരാജയത്തിലേക്ക് നയിച്ച അപദാനങ്ങളിൽ അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകളിൽ പാർട്ടി ന്യായീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 AK ബാലന്റേതാണ്, അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിട്ടില്ല. 2, പാർട്ടി ഏറ്റവും വലിയ പതനത്തിലേക്ക് കൊണ്ടുപോയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകം LDF കൺവീനർ ആയിട്ടുള്ള EP ജയരാജനാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ക്ഷണിക്കപ്പെടേണ്ട ഒരാളാണ്, അദ്ദേഹം വന്നിട്ടില്ല. ഇനി ദേശീയ സെമിനാർ എന്ന നിലയിൽ വിളിച്ചു വരുത്തിയത് മുഴുവനും പാർട്ടിയുടെ സ്ഥിരം മുഖങ്ങളാണ്. ഇപ്പോ ഇവരൊക്കെ തന്നെയാണ്, യെച്ചൂരിയുണ്ട്, പ്രയാട്ടുണ്ട്, പ്രഭാത് പട്നായിക് ഉണ്ട്. ഈ 3 ബുദ്ധിജീവികളിൽ നിന്ന് ഇനി ഒന്നും പഠിക്കാനില്ല എന്ന് CPIMന് നന്നായിട്ട് അറിയാം. ഈ 3 ബുദ്ധിജീവികൾ ചേർന്ന് എത്തിച്ചതാണ് ഇന്നത്തെ CPIMന്റെ പതനം എന്നും അവർക്കറിയാം. എന്നിട്ടും അവരുടെ തന്നെ വീണ്ടും അവരുടെ തന്നെ ഈ ചൊൽക്കാഴ്ച വീണ്ടും വീണ്ടും കാണാൻ പാർട്ടി ഒരു ചടങ്ങ് പോലെ അവസരം ഒരുക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു വേറെ ഒരു പ്രത്യേകത. ബുദ്ധിജീവികൾ എന്ന നിലയിൽ കാര്യമായി മലയാളത്തിൽ തന്നെ വളരെ വളരെ ആഴത്തിൽ മാർക്സിസം പഠിച്ച ഒരുപാട് പേരുണ്ട്. അവരിൽ തന്നെ CPIMനെ സ്നേഹപൂർവ്വം മാർക്സിസം പാർട്ടിയും CPIMഉം ഇടതുപക്ഷം ലക്ഷ്യം ആഗ്രഹിക്കുന്ന B രാജീവൻ സാറിനെ പോലെ ഒരുപാട് പേരുണ്ട്. അവരാരും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. CPIMന്റെ പരമ്പരാഗത ഇപ്പോ ഇതിനകത്ത് ആകെ വരുന്നത് 1, ഈ KEN കുഞ്ഞാമതും KN ഗണേശും KT കുഞ്ഞിക്കണ്ണനും ഒക്കെ സ്ഥിരം മുഖങ്ങളാണ്.
വിമർശനാത്മകമായ ഒരാളും അവിടെയാണ് പാർട്ടി പാർട്ടി തിരുത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈ കെ ഇ എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാകും സാധാരണ പാർട്ടി പ്രവർത്തകർ? ശ്യാമിന്റെ ചോദ്യം വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇക്കൊല്ലം വിശേഷിച്ചു കെ ഇ എൻ കുഞ്ഞഹമ്മദാണ് ഇ എം എസിനെ അനുസ്മരിക്കുന്നത്. അതും ഇ എം എസിന്റെ ജന്മനാട്ടിൽ ഇ എം എസിന്റെ പേരിലുള്ള ദേശീയ സെമിനാറിൽ ഇ എം എസിനെ അനുസ്മരിക്കുന്നത് കെ ഇ എൻ ആണ്. അത് വളരെ പ്രസക്തമായ ഒരു ഒരു ബിംബമാണ് കെ ഇ എൻ. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ നോട്ടീസിൽ ഈ സെമിനാറിന്റെ ഒരു പ്രധാനപ്പെട്ട സെഷൻ സ്വത്ത് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. കേരളത്തിലെ സി പി എമ്മിനകത്ത് വർഗ രാഷ്ട്രീയത്തിന് ബദലായി സ്വത്തു രാഷ്ട്രീയത്തെ അവതരിപ്പിച്ചയാളാണ് കെ ഇ എൻ കുഞ്ഞാമത്. ഗുജറാത്ത് കലാപം തൊട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായ സ്വത്തു രാഷ്ട്രീയമാണെന്നും ആ സ്വത്തു രാഷ്ട്രീയത്തിന്റെ ഒരു വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനിക്കാനുള്ള പ്ലാറ്റ്ഫോമായി അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുകയാണുണ്ടായത്. സി പി എമ്മിന് ഒരുപാട് പേർക്കെങ്കിലും അത് മനസ്സിലായിരുന്നു. ദീർഘകാലത്തേക്ക് കെ ഇ എന്നെ ആ രീതിയിൽ തിരിച്ചറിയാനും സൂക്ഷിക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. പക്ഷെ കെ ഇ എൻ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, സെപ്റ്റംബർ 11 9/11 നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പെന്റഗൺ തകർക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾ ചെന്നപ്പോ ഇസ്ലാമിക ഭീകരവാദികളോട് കൂട്ടുചേർന്നുകൊണ്ടല്ലാതെ ഇനി അങ്ങോട്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം സാധ്യമല്ല എന്ന് പറഞ്ഞയാളാണ് കെ ഇ എൻ കുഞ്ഞാമതി. 2, ഇന്ത്യയിലെ എല്ലാവിധ ന്യൂനപക്ഷ തീവ്രവാദവും ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ്, അതുകൊണ്ട് സംഘപരിവാറിനെ മാത്രമാണ് എതിർക്കേണ്ടത് എന്നും സംഘപരിവാറിനെ നേരിടാൻ എല്ലാ ന്യൂനപക്ഷ വർഗീയതയോടും കൂട്ടുചേരാമെന്ന് സിദ്ധാന്തം ചമച്ചയാളാണ്. 2, മൂന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ ചോദിക്കാനുള്ള, ഞാൻ സാറിനോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം സാറിന് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാധാരണക്കാർ ഇതുവരെ, സാധാരണ പാർട്ടി പ്രവർത്തകർ ഇതുവരെ കെ ഇ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കെ ഇ എൻ പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചോദിച്ചത്. കെ എൻ പറയുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് ആദ്യം പുറത്താക്കിട്ട് പോകേണ്ട ആളായിരുന്നു കെ ഇ എൻ. തീർച്ചയായിട്ടും. പക്ഷെ കെ ഇ എൻ ഒരു കാര്യം, അത് ശ്യാം പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആണ്. കെ ഇ എന് തന്നെ അറിയാം താൻ പറയുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട് ഇ എം എസ് സംസാരിച്ചിരുന്ന ഭാഷയിൽ. ഇ എം എസിന്റെ പ്രത്യേകത മഹാബുദ്ധിജീവികളോടും കൊച്ചുകുട്ടിയോടും ഒരേ മലയാളത്തിൽ സംസാരിച്ചിട്ട് ആശയപരമായ തെളിച്ചം ഉണ്ടാക്കി കൊടുക്കാൻ ഇ എം എസിന് കഴിയുമായിരുന്നു. ആ ഇ എം എസിനെ അനുസ്മരിക്കാൻ കെ ഇ എൻ വരുമ്പോൾ സംഭവിക്കുന്നത്, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ പറയാറുള്ളത് നമ്മൾ കൺകെട്ട് വിദ്യ എന്ന് പറയല്ലോ മാജിക്കിനെ കുറിച്ച്, ഞങ്ങൾ അദ്ദേഹത്തെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നത് കൊണ്ട് ഈ കെ ഇ എന്നെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, അദ്ദേഹത്തിന്റെ സ്ഥിരം ശ്രോതാക്കളുടെ വിലയിരുത്തൽ, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തെ ഒരു കാതുകെട്ട് മജീഷ്യനാണ്. എന്ന് വെച്ചാൽ വാക്കുകളുടെ പ്രയോഗം കൊണ്ട്, വാക്കുകളുടെ ഒരുതരം വാചാലതയുടെ വിളയാട്ടം കൊണ്ട് പറയുന്ന ആശയത്തിൽ അദ്ദേഹം തന്നെ ഒളിച്ച് കടത്തിയിരിക്കുന്ന വൈരുദ്ധ്യം ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പലപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ആളുകളുടെ കാതുകെട്ടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ വാക്കുകൾ ഇങ്ങനെ ഈ പെരുമഴ പോലെ പെയ്തിറക്കുക, അദ്ദേഹത്തിന്റെ വിദ്യയാണ്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് കെ ഇ എന്നെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. പക്ഷെ കെ ഇ എൻ ഇത് അറിയാം. സാധാരണക്കാരിൽ നല്ലൊരു ശതമാനമെങ്കിലും കെ ഇ എന്നെ തിരിച്ചറിയുന്നുണ്ട്. സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ കെ ഇ എന്നെ വേദികളിൽ കയറ്റാതെ ദീർഘകാലം മാറ്റി നിർത്തിയ കാലമുണ്ട്. പക്ഷേ ശ്യാമിന് തിരിച്ചറിയാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. കെ ഇ എൻ പക്ഷേ ഇതിനെങ്ങനെയാണ് പ്രതിരോധിച്ചത്? അതേ സമയത്ത് ഈ സ്വത്തു രാഷ്ട്രീയം എന്ന വർഗരാഷ്ട്രീയ വിരുദ്ധമായ ആശയം, പ്രതിരോമകരമായ ആശയം, വർഗീയമായ ആശയം, ഭീകരവാദത്തിന് സിദ്ധാന്തം ചമയ്ക്കുന്ന ആശയം, അത് കൃത്യമായി ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് സ്വീകാര്യമായ ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹം കടത്തിക്കൊണ്ടുവരാൻ ഒരു മറയായി ഉപയോഗിച്ചത് പാർട്ടിയിലെ വിഭാഗീയതയാണ്. കൃത്യമായി വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും രണ്ടു പക്ഷത്തു നിന്ന് ആശയപരമായ പോരാട്ടം നയിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും അത് വി എസിനെങ്കിലും ആശയപരമായ പോരാട്ടമായിരുന്നു. പിണറായി വിജയന് അത് സ്വാർത്ഥപരവും വ്യക്തിപരവുമായ താല്പര്യങ്ങളും ആയിരുന്നു. എന്തായാലും ആശയപരമായ പോരാട്ടത്തിന്റെ പക്ഷത്ത് വി എസ് ഒരു വലിയ മുന്നേറ്റത്തെ നയിക്കുമ്പോൾ വി എസിനെ ആക്ഷേപിക്കാൻ, വി എസിനെ ആൾദൈവം എന്ന് വിളിക്കാൻ, വി എസിനെ അങ്ങേയറ്റം അപഹസിക്കാൻ, വി എസിനെതിരായി സാംസ്കാരിക രംഗത്ത് വലിയ മുന്നണി ഉണ്ടാക്കാൻ, അങ്ങനെയാണ് എം എൻ വിജയൻ മാഷെ പുക്കാസയുടെ സംസ്ഥാന സെക്രട്ടറിയായി കെ ഇ എൻ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന വിജയൻ മാഷെ കുത്തി ചവിട്ടി പുറത്താക്കുന്നതും അദ്ദേഹത്തിനെതിരായി ഹീനമായ പ്രചാരവേലകൾ നടത്തുന്നതും വിജയ് മാഷയുടെ ഒരു 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 കണക്കിന് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന സംഘർഷങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തത്. ആ വി എസ് ആ ആ പിണ ആ
കെ ഇ എൻ കുഞ്ഞഹമ്മദാണ് ഇപ്പോ ഇ എം എസിനെ അനുസ്മരിക്കാൻ വരുന്നത്. ഇ എം എസ് വർഗ രാഷ്ട്രീയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്, ഒരു തുള്ളി വെള്ളം ചേർക്കാത്തയാളാണ്. പക്ഷേ കെ ഇ എൻ കുഞ്ഞഹമ്മദ് വർഗ രാഷ്ട്രീയത്തെ എന്നും വ്യഭിചരിച്ചയാളാണ്, അല്ലെങ്കിൽ വർഗ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞ് വളരെ കൃത്യമായി ഈ സ്വത്ത് രാഷ്ട്രീയം ഒളിച്ചു കടത്തിയിട്ട്. കെ ഇ എൻ പറയുന്ന ഒരു പ്രസംഗം ആളാരാണെന്ന് അറിയാതെ ഒന്ന് കേട്ടു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രഭാഷകൻ നടത്തുന്ന പ്രസംഗം വാക്ക് മാറ്റി വെച്ചാൽ അത് കെ ഇ എന്റെ പ്രസംഗമായി. അതാണ് ഈ കൊല്ലത്തെ പെരിന്തൽമണ്ണ സെമിനാറിന്റെ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് ഞാൻ പറഞ്ഞു വരുന്നതാണ്. സാറിനെ ഞാൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു വരികയാണ്. അവിടെ നിന്നും ഞാൻ സാറിനെ ക്ഷണിക്കുന്നത് പിണറായിക്കും എം വി ഗോവിന്ദന്റെയും നടുവിലേക്കാണ്. എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ അങ്ങനെ ഒരു വാക്ക് ആ സെമിനാറിൽ ഉപയോഗിച്ചു? അത് ലക്ഷ്യം വെക്കുന്നത് പിണറായിയാണോ? എം വി ഗോവിന്ദന്റെ പ്രസ്താവന തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരു കാര്യം അതിനിടയ്ക്ക് പിണറായിയുടെ പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഇ എം എസിനെ കൂടി ചേർത്തുകൊണ്ട് ഓർമ്മിക്കാം. ഇ എം എസ് തമ്പൂരിപ്പാട് അധികാരമേറ്റി കഴിഞ്ഞ ശേഷം ആദ്യം കേരളത്തിൽ ചെയ്തത് 1957 ഏപ്രിൽ 5 67 രണ്ടാമത് വന്നപ്പോഴായാലും ഇ എം എസ് ചെയ്ത ആദ്യത്തെ കാര്യം ഗവൺമെന്റിന്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ശമ്പളം വെട്ടിക്കുറക്കുകയാണ്. സ്വയം നെഞ്ചത്ത് കൈവച്ച് നമുക്ക് ഈ നാട് പട്ടിണി കിടക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്തപ്പോൾ നമുക്ക് എന്തിനാണ് ഇത്ര ശമ്പളം എന്ന് ചോദിച്ച് ശമ്പളം വെട്ടിക്കുറച്ച ചരിത്രത്തിലെ ആദ്യത്തെ അവസാനത്തെ അനുഭവം ഇ എം എസിൻ്റെതാണ്. എന്നാൽ നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കാശില്ലാതാകുമ്പോൾ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത ഒരു കാലത്ത് നാട്ടിലെ എല്ലാ മനുഷ്യരും കഷ്ടപ്പെടുമ്പോൾ പൊറുതികേടിന്റെ നിലവിളികൾ ആളുകൾ രാജ്യം മുഴുവൻ സംസ്ഥാനം മുഴുവൻ മുഴങ്ങുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും നമ്മുടെ മന്ത്രിമാരുടെ ചെലവുകളിൽ ഒരു കുറവില്ല, ഭരണത്തിന്റെ ചെലവുകളിൽ കുറവില്ല, മുഖ്യമന്ത്രിയുടെ ചെലവുകൾ കുറവില്ല എന്ന് മാത്രമല്ല ഗംഭീരമായ ദൂർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇ എം എസിന്റെ ഓർമ്മയിലേക്ക് പിണറായി വിജയനെ കൊണ്ടുവന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പാഠമാണ് കേട്ടോ. ഇ എം എസിനെ ഓർക്കുമ്പോൾ ഇക്കൊല്ലമെങ്കിലും ഈ തോൽവിയുടെ മഹാഗൃത്തത്തിൽ നിന്ന് പിണറായി വിജയനെ കൊണ്ടുവന്ന് വെള്ള പൂശാൻ എന്തുകൊണ്ടോ മലപ്പുറത്തെ പാർട്ടിക്ക് തോന്നിയിട്ടില്ല. ഈ എം വി ഗോവിന്ദൻ മതി എന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ പോലും ആ ഒരു സന്ദേശം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിണറായിയെ കൊണ്ടുവന്ന എം വി ഗോവിന്ദൻ ആ സന്ദേശം കൊടുത്ത വേദിയാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ എന്ന വേദിയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ ലക്ഷ്യമിട്ടത് പിണറായിയാണ്. തീർച്ചയായിട്ടും പിണറായി വിജയനെതിരായ യുദ്ധം CPM രാഷ്ട്രീയത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ ആശ്വസിപ്പിക്കുന്ന, ഞാന് നമുക്ക് വളരെ അടുപ്പമുള്ള വലിയ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ നടന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകം പിണറായി വിജയനെതിരായി ഒരു അക്ഷരം മിണ്ടാൻ ആളില്ലാത്ത ഒരു കേരളം മാറിപ്പോയിരിക്കുന്നു. ഈ അദ്ദേഹത്തെ വാഴ്ത്തുന്നതും പരിഹസിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ പലപ്പോഴും അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ടാണ് AK ബാലനെ പോലുള്ളവർ പരിഹസിച്ചുകൊണ്ടിരുന്നത്. EP ജയരാജന്റെ പല മുനയുള്ള പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനകത്ത് കൊള്ളാവുന്ന എത്ര പേരുണ്ടെന്ന വിചാരം ചെയ്യാമേ. CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊള്ളാവുന്ന ആളുകൾ, ധാർമ്മികതയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് ആശയഭദ്രതയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ജീവിതത്തിലുള്ള ആളുകൾ, നമുക്കൊരു ഒരു ഒരു പേര് ഒറ്റ പേര് ഞാൻ പറയാം, എനിക്ക് ഒരുപാട് പേരുടെ ഓർമ്മ മനസ്സിൽ വരുന്നുണ്ട്. ഒരു പേര് സുരേഷ് കുറുപ്പ് എന്നൊരാൾ ഇപ്പോഴും കോട്ടയത്ത് ജീവിച്ചിരിപ്പുണ്ട്, CPMന്റെ കമ്മിറ്റികളിലും ഉണ്ട്. അദ്ദേഹം എന്നും UDFന്റെ സീറ്റുകളിൽ ജയിച്ചു കയറുകയും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എവിടെയെങ്കിലും ഒരു വോയിസ് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ നമ്മൾ കേൾക്കുന്നുണ്ടോ? കോഴിക്കോട് പ്രദീപ് കുമാർ എന്നൊരു MLA ഉണ്ടായിരുന്നു, മാതൃകാപരമായ ഒരു പ്രവർത്തനം MLA നിലയിൽ കാഴ്ചവെച്ച ഒരാളാണ്. മന്ത്രിമാരുടെ പേര് പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. ഒരുപാട് പേർ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് ആരോഗ്യത്തിലിരിക്കുമ്പോൾ തന്നെ ആരോഗ്യമുള്ളപ്പോൾ തന്നെ PK ഗുരുദാസനെ പാർട്ടി മറന്നതാണ്. തീർച്ചയായിട്ടും ഗുരുദാസൻ ഒരുപാട് പേരുകൾ അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ചില പേരുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും വലിയ തോതിൽ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന, പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന വേണ്ടത്ര ആരോഗ്യമുള്ള എത്രയോ മനുഷ്യർ തന്നെ ഇപ്പോഴും ഉണ്ട്. ഗുരുദാസൻ സഖാവിനെ പോലുള്ള വളരെ സീനിയേഴ്സായ ആളുകളോട് ഇവർ പണ്ടേ കാണിച്ചത് എന്താണ് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിലൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന്, ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തേണ്ട കാലമായി എന്നൊരു തോന്നൽ. ഒരു ടീമിനെ മൊത്തം മാറ്റി നിർത്തുകയാണ് പെരിന്തൽമണ്ണ സെമിനാറിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണത്. പിണറായി വിജയൻ അടുത്ത കാലത്തൊന്നും പിണറായി വിജയൻ ഇല്ലാത്ത, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും പിണറായി വിജയൻ ഇല്ലാത്ത ഒരു EMS സെമിനാർ നടന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പിണറായി വിജയൻ ഇല്ല, അദ്ദേഹത്തിന്റെ പരിവാര വൃന്ദം ആരും വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചോ, ആ നോട്ടീസ് കണ്ട ശ്യാമിനെ അറിയാം, ആ നോട്ടീസിൽ പിണറായി വിജയന്റെ പ്രതിപക്ഷം എന്ന് വിളിക്കാവുന്ന സംസ്ഥാന കമ്മിറ്റിയിലെ രണ്ടുപേരുണ്ട്, തോമസ് ഐസക്കും ഉണ്ട്, MA ബേബിയും ഉണ്ട്. അല്ലെ ചോക്കു? അപ്പോ
ഈ പിണറായി വിജയനെ നിലക്ക് നിർത്താൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചുവോ എന്ന് എം വി ഗോവിന്ദന്റെ കാർമ്മികത്തിൽ തീരുമാനിച്ചതിന്റെ സൂചനയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഈ പ്രോഗ്രാം നോട്ടീസ് മുഴുവനും ഇ എം എസ് സെമിനാറിന്റെ നോട്ടീസ് തന്നെ പറയുന്നത് ഇതാ പിണറായി വിജയനുള്ള വെടി സംസ്ഥാന കമ്മിറ്റിക്ക് ദീർഘമായ 5 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പേ കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പേ ഇതാ മലപ്പുറത്ത് നിന്ന് ഇ എം എസിന്റെ നാട്ടിൽ നിന്ന് ഇ എം എസിന്റെ ഓർമ്മയിൽ എം വി ഗോവിന്ദൻ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നാണ്. സാർ ഞാൻ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ തലക്കെട്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പറയാം. പിണറായി വിജയന്റെ ഫ്യൂസ് ഊരാൻ തുടങ്ങിയിരിക്കുന്നു എം വി ഗോവിന്ദൻ എന്നാണ്. ശരിയാണോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷെ എനിക്കൊരൊറ്റ കാര്യത്തിലെ സംശയമുള്ളൂ, ഒരു കാര്യത്തിൽ മാത്രമേ എന്റെ ആശങ്കയുള്ളൂ. കണ്ണൂരിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ദുർബലനായ എന്നാൽ ഈ ഉരുട്ടി വാക്കുകൾ ഉച്ചരിക്കും എന്നതല്ലാതെ കാര്യമായി ഒരു തിരുത്തിനും ആർജവമോ ശേഷിയോ ഇല്ലാത്ത ഏറ്റവും ദുർബലനായ ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കുക എന്നത് പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു. ഇപ്പോ എല്ലാവരും പിണറായി വിജയനെ കൃത്യമായി ആക്രമിക്കാനുള്ള ധൈര്യം നേടിയപ്പോൾ സി പി എമ്മിന്റെ വലിയ പതനത്തിൽ നിന്ന് പിണറായി വിജയനാണ് അതിന് ഉത്തരവാദിയും തിരിച്ചറിയുമ്പോൾ പിണറായി വിജയനെ ആക്രമിച്ചേ തീരൂ എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ എം വി ഗോവിന്ദനും അതിനുള്ള പതുക്കെ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ശ്യാമേ ഞാൻ പറയട്ടെ, കേരളത്തിലെ സി പി എമ്മിൽ ഒരു ചെറുവിരൽ അനക്കാൻ ശേഷിയില്ലാത്ത ദുർബലനായ ഒരു കോമിക് ക്യാരക്ടറാണ് എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദനെ സൈദ്ധാന്തികൻ എന്നൊക്കെ വിളിക്കുന്നത് ഏതോ 40-50 കൊല്ലം മുമ്പ് അദ്ദേഹം പാർട്ടി ക്ലാസ്സിൽ കേട്ട പുസ്തകങ്ങളുടെ പേരല്ലാതെ അതിനുശേഷം മലയാളത്തിലും ലോകത്തും വന്ന മാർസിയൻ പഠനങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത അതൊന്നും വായിക്കാനോ അതൊന്നും വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ആർജവമോ ശേഷിയോ ഇല്ലാത്ത ഒരു പാവം മനുഷ്യനെ ഇതിനകത്ത് വിപ്ലവം ഉണ്ടാക്കും, പിണറായി വിജയനെ നിലക്ക് നിർത്തും, നേരെയാക്കി കളയുമെന്ന് വ്യാമോഹിക്കുന്നത് നമുക്ക് വലിയ അബദ്ധമായി തീരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും എം വി ഗോവിന്ദനും അദ്ദേഹത്തെ കൊണ്ട് ആവുന്ന വിധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഫ്യൂസ് ഊരാൻ പിണറായി ഈ ആ ഫ്യൂസ് എല്ലാവരും ജനം ചേർന്നിട്ട് ആ ഫ്യൂസ് ഊരുമ്പോൾ ഒരു കൈ വെച്ചു കൊടുക്കാൻ എം വി ഗോവിന്ദനും തയ്യാറാണ് എന്ന് മാത്രമേ അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. അതിന്റെ തുടർച്ചയാണ് തന്റെ കൂടെ ഇരിക്കട്ടെ ഒരു ചെറിയൊരു തള്ളു, ഒരു കുറച്ച് ചെറിയ പ്രഷർ അണ്ണാൻ കുഞ്ഞിനും തല്ലാലാവുന്ന രീതിയിൽ. കറക്റ്റ് ആണ്, എം വി ഗോവിന്ദനെ വളരെ കൃത്യമാണത്. ഇ പി ജയരാജനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ പിണറായി വിജയനെ കൂടി വിറ്റ് വില വാങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിന്റെ സ്കിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിനാവശ്യമുള്ള മാഫിയ ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എല്ലാതരം ഈ കണ്ണൂരിലെ പൊളിറ്റിക്സിന് ആവശ്യമുള്ള മസിൽ പവറും മണി പവറും ഒക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പി ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റുകയും പിന്നെ സമ്മർദ്ദത്തിന്റെ പുറത്ത് വീണ്ടും കൊണ്ടുവരികയും പാർട്ടി സെക്രട്ടറി ആക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത അതുകൊണ്ടാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടാവുന്ന എം വി ജയരാജനെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. എം വി ജയരാജനും ഇതുപോലെ ദുഷ്പേരുകളും ദൗർബല്യമൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. എന്നാൽ അതൊന്നും ഇല്ലാത്ത ദുർബലനായ ഒരു സാധുവിനെ പിടിച്ച് സെക്രട്ടറി ആക്കി കളയാം, എന്നാൽ തന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യമായിരുന്നു പിണറായി വിജയനെ ഇത്രയും കാലം നയിച്ചത്. എം വി ഗോവിന്ദനെ കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സാർ അവിടെയാണ് മറ്റൊരു കാര്യം കൂടി വരാൻ പോകുന്നത്. വി എസ് ഇടപെട്ട് പിണറായിയെ പാർട്ടി സെക്രട്ടറി ആക്കി. പാർട്ടി സെക്രട്ടറി ആയേശ് പിണറായി വി എസിന് നേരെ പിന്നീട് പതിയെ വാളോങ്ങി തുടങ്ങി. പിണറായി പാവമാണ് എന്ന ചിന്തയായിരുന്നു തനിക്ക് ചുൽപ്പടിയിൽ നിൽക്കുമെന്ന ചിന്തയായിരുന്നു വി എസിന് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ബക്കറ്റിലെ വെള്ളത്തെക്കുറിച്ച് വരെ വി എസിന് പറയേണ്ടി വന്നു പിണറായിക്കെതിരെ. മറ്റൊരു വിഷയം, അതായത് മറ്റൊരു പിണറായിയും വി എസും പോലെ മറ്റൊരു പിണറായിയും എം വി ഗോവിന്ദനും ഉണ്ടാവുകയാണ്. പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ നേച്ചർ. അത് ഒരുപക്ഷെ പിണറായിക്കെതിരായി ഇനി അങ്ങോട്ട് ഗോവിന്ദൻ മാത്രമല്ല, ഗോവിന്ദന് പിണറായിക്കെതിരെ വാളോങ്ങിയില്ലെങ്കിൽ, പിണറായിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലും പുറത്തും എടുത്തില്ലെങ്കിൽ എം വി ഗോവിന്ദന് ഈ അവിടെ അധികകാലം ഇരിക്കാമെങ്കിലും മാത്രമല്ല ഇരിക്കുന്നതിൽ അർത്ഥമില്ല, എം വി ഗോവിന്ദൻ ഒന്നും അല്ലാതായി തീരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വിമർശിക്കുമായിരിക്കും. പക്ഷെ ശ്യാമയെ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ വി എസ് അച്യുതാനന്ദനോട് താരതമ്യപ്പെടുത്താൻ ഒരാൾ ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിക്കില്ല. വി എസ് അച്യുതാനന്ദന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് ഉപകരിക്കുന്നു. വി എസിനോട് സാർ വി എസിനോട് താരതമ്യപ്പെടുത്തിയതല്ല, മറിച്ച് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംഘർഷം ഇനി രണ്ടാം പാർട്ട് 2 എം വി ഗോവിന്ദനും പിണറായി വിജയനും തമ്മിൽ ആകുമോ എന്നാണ് എന്റെ ചോദ്യം. സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ അതിനോട് ഒരു കാര്യം ചേർത്ത് പറയാം. സത്യത്തില് പിണറായി വിജയനെതിരായി, പിണറായി വിജയനെ വലിയ പ്രതീക്ഷയോടെ ചെറുപ്പക്കാരനാണ് എന്ന് കണ്ടുകൊണ്ട് വി എസ് തന്നെയാണ് എടുത്തുയർത്തി വളർത്തിയത്. ഇന്ന് കാണുന്ന പല നേതാക്കളെയും, ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറത്ത് നന്നായിട്ട് അറിയാവുന്നതാണ്, എ വിജയരാഘവനെ ജീവിക്കാൻ പോലും ശേഷിയില്ലാത്ത, നിവൃത്തിയില്ലാത്ത,
അങ്ങേയറ്റം നിസ്വനായി കഴിഞ്ഞ ഒരു ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയത് വി എസ് ആണ്, പഠിപ്പിച്ചത് വി എസ് ആണ്, വഴിവിട്ട മാർഗത്തിൽ അതിവേഗത്തിൽ പാർലമെന്റേറിയനാക്കിയത് വി എസ് ആണ്. പക്ഷെ ആ വി എസിനെ ആദ്യം ചവിട്ടിയ കാല് തീർച്ചയായിട്ടും വിജയരാഘവന്റെ കാലാണ്. പിണറായി വിജയന്റെ കാല് തീർച്ചയായിട്ടും അത് പതിക്കും, കാരണം പിണറായി വിജയന്റെ ഉള്ളിൽ മനുഷ്യപ്പറ്റ്, നന്ദി എന്ന വാക്കുകളൊന്നും ആ മനുഷ്യന്റെ നിഘണ്ടുവിൽ ഇന്നോളം ഇല്ല എന്നതിന് എത്രയോ സാക്ഷികൾ കേരളക്കരയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിന് വിധിച്ചതിന് പിന്നിൽ പിണറായി ആയിരുന്നു, സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും പിണറായി അല്ലേ. വി എസ് അച്യുതാനന്ദനെ ഇല്ലാതാക്കാൻ പിണറായി എന്തൊക്കെയാണ് ചെയ്തത്? പക്ഷെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു 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 യന്ത്രമുണ്ട് ഇവരുടെ കയ്യിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം അതാണ് എന്ന് പണ്ട് പറഞ്ഞവരുണ്ട്. അതിനെതിരായി കെ ദാമോദരൻ തൊട്ട് എത്രയോ ബുദ്ധിജീവികൾ അതിനകത്ത് പൊരുതിയിട്ടുണ്ട്. പക്ഷെ അതാണ് ഇവരുടെ എല്ലാ കാലത്തെയും ഇപ്പോ വളരെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് കൊള്ളാവുന്ന പാർട്ടി നിലപാടുള്ള ശുദ്ധമായ ജീവിതമുള്ള നല്ല ജീവിത മാതൃകയുള്ള മനുഷ്യപ്പറ്റുള്ള നിസ്വരായ മനുഷ്യരോട്, പട്ടിണി പാവങ്ങളോട് സ്നേഹമുള്ള, അവർക്ക് വേണ്ടി പൊരുതാൻ വേണ്ടി ജീവിതം വിനിയോഗിക്കുന്ന മനുഷ്യർ ഉത്തരവാദപ്പെട്ട പദവികളിൽ, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി പോലുള്ള പദവികളിൽ, മുഖ്യമന്ത്രി പോലുള്ള പദവികളിൽ വന്നാൽ ഈ കേന്ദ്രീകൃത ജനാധിപത്യം നല്ലതാണ്. എ കെ ഗോപാലൻ ആ പദവിയിൽ ഇരിക്കുമ്പോൾ നല്ലതാണ് കേന്ദ്രീകൃത ജനാധിപത്യം, കാരണം അദ്ദേഹത്തിന്റെ വഴിയിൽ പാർട്ടിയെ കൊണ്ട് നയിക്കാൻ പറ്റും. പക്ഷേ തീർത്തും വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ താല്പര്യങ്ങൾ, തൊഴിലാളി വിരുദ്ധമായ താല്പര്യങ്ങൾ, മൂലധന താല്പര്യങ്ങൾ, ബൂർഷ്വ താല്പര്യങ്ങൾ കയ്യിലുള്ള ഒരാൾ ആ പദവിയിൽ എങ്ങനെയെങ്കിലും കുതികാല് വെട്ടി വന്ന് ചേർന്ന് കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി പാർട്ടിയാണ് ഇല്ലാതാവുക. ഈ മാതൃകയാണ്. അവസാനമായി ഒരു ചോദ്യം, നമ്മുടെ സമയപരിധി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇ എം എസിന്റെ ലോകത്തിൽ നിന്നും പിണറായിയുടെ യുഗത്തിന്റെ അവസാനത്തിന്റെ ആരംഭം തുടങ്ങിയിരിക്കുകയാണ്. പിണറായിക്ക് ശേഷം ആരായിരിക്കും? ഇന്നത്തെ അവസ്ഥയിൽ ഒരു ഉത്തരവും പറയാൻ വയ്യ, കാരണം രണ്ടാമതൊരാളെ, രണ്ടാം നിരയിൽ ഒരാളെ വളർന്നു വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ സംസ്ഥാനവും പ്രസ്ഥാനവും ഒരാളാണ്. ഇപ്പൊ ആര് പാർട്ടി സെക്രട്ടറി എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിണറായി എന്ത് തീരുമാനിക്കുന്നു എന്നല്ലാതെ. പാർട്ടിയും നിശ്ചയിക്കുന്ന അദ്ദേഹമാണ്, സംസ്ഥാന ഭരണവും നിശ്ചയിക്കുന്ന അതുമാണ്. അതുകൊണ്ട് സംസ്ഥാനവും പ്രസ്ഥാനവും ഒരാളുടെ കയ്യിൽ വന്ന സ്ഥിതിക്ക് അദ്ദേഹം ആദ്യം തീരുമാനിച്ച കാര്യം, ഭരണത്തിൽ തനിക്ക് പിമ്പെ ഒരാൾ, താൻ അവധിയെടുത്ത് വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരാൾ, രണ്ടാമതൊരാളുടെ പേര് വരാൻ പാടില്ല. പാർട്ടിയിലും അതാണ്, തനിക്ക് പിമ്പെ ഒരാൾ രണ്ടാം നിരയിൽ നിന്ന് വളർന്നു വരാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയട്ടെ, അവസരം കൊടുത്ത് വളർത്തിയെടുത്താൽ പിണറായിയേക്കാൾ, തീർച്ചയായും സംസ്ഥാന കമ്മിറ്റിയിലുള്ള 80 സഖാക്കളിൽ എല്ലാവരും പിണറായിയേക്കാൾ കേമന്മാരാണ്, യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ അവർക്കൊന്നും വേണ്ട നേരത്തെ അവസരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പിണറായിക്ക് ശേഷം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മറ്റൊരാളില്ലാത്തൊരു മഹാശൂന്യത ഇപ്പൊ സി പി എമ്മിലുണ്ട്. എന്റെ ഒരേ ഒരു 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 സാധ്യത ഇതാണ്, പിണറായിയുടെ കാലത്തോടെ ഇ എം എസിന്റെ പാർട്ടി, എ കെ ജിയുടെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി, സുഗതൻ സാറിന്റെ പാർട്ടി പിണറായിയുടെ കാലത്തോടെ കേരളത്തിൽ അസ്തമിക്കുകയും ഒരു സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് യാതൊരു പാർലമെന്ററി വ്യാമോഹവും ഇല്ലാത്ത, താല്പര്യങ്ങളില്ലാത്ത, സ്വാർത്ഥമോഹങ്ങളില്ലാത്ത, മക്കൾക്ക് വേണ്ടി രാജ്യം വിറ്റ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പുതിയ തലമുറ കേരളത്തിൽ വളരും. കാരണം കേരളത്തിന്റെ സംസ്കാരത്തിൽ അതുണ്ട്, തൊഴിലാളി വർഗ പാർട്ടിയുടെ രക്തത്തിലും അതുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന്, പിണറായി വിജയന് ശേഷം ഇന്ന് കാണുന്ന സി പി എം ഇല്ലാത്ത ഒരു നാളെ തീർച്ചയായിട്ടും ഒരു പുതിയ നേതൃത്വം ഉയർന്നു വരും, പുതിയൊരു പാർട്ടിയും പുതിയ ലീഡർഷിപ്പും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനേ ഇപ്പൊ നമുക്ക് കഴിയും. രണ്ടാം നിര നേതാക്കളെ വളർത്താൻ അനുവദിക്കാത്ത പിണറായിയുടെ ഈ ധാർഷ്ട്യം തുടരുകയാണെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നന്ദി. നന്ദി നന്ദി ശ്യാം, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.